നമസ്കാരം. ചരിത്രം എങ്ങനെ കീഴ്മേൽ മറിയുമെന്ന് ഷെയ്ഖ് ഹസീന കരുതിയിരിക്കുമോ? ഒരിക്കൽ ബംഗ്ലാദേശിനെ സൈനിക ഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ച ഹസീന സ്വന്തം രാജ്യത്ത് നിന്ന് പാലായനം ചെയ്തിരിക്കുകയാണിപ്പോൾ. അഞ്ചാം പ്രാവശ്യം പ്രധാനമന്ത്രിയായ ഹസീന വീണ്ടും അഭയം തേടി ചെറിയൊരു ഹെലികോപ്റ്ററിലാണ് ഇന്ത്യയിലെത്തിയത്. സംവരണ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ഷെയ്ഖ് ഹസീനയുടെ രാജിയെ കലാശിക്കുകയായിരുന്നു. പിന്നാലെ രാജ്യത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ചതാണ് ഷെയ്ഖ് ഹസീനയുടെ അധികാരം നഷ്ടപ്പെടാൻ കാരണമെന്നാണ് പറയുന്നത്. അന്ന് ആ ഉപദേശം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് ഈ ഒരു സാഹചര്യം നേരിടേണ്ടി വരില്ലെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സേനാ മേധാവി ജനറൽ ബക്കർ ഉസ് സമാനെ 2023 കരസേനാ മേധാവിയായി നിയമിക്കുന്നതിനെതിരെ ഇന്ത്യൻ രഹസ്യ അന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബക്കർ ഉസ്സമാന്റെ ചൈന അനുകൂല നിലപാടുകളെ കുറിച്ചാണ് ഇന്ത്യ ഹസീനയെ അറിയിച്ചത്. ബംഗ്ലാദേശിൽ സർക്കാരിനെതിരെ കലാപം ഉണ്ടായപ്പോൾ അത് നിയന്ത്രിക്കുന്നതിന് പകരം ഷെയ്ഖ് ഹസീനയോടും സഹോദരിയോടും രാജ്യം വിടാനാണ് സൈനിക മേധാവി ആവശ്യപ്പെട്ടത്. BNP നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ കാളിദാസിയെ മോചിപ്പിക്കാനുള്ള തീരുമാനം ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള പാർട്ടികളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യ വിലയിരുത്തുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ വിരുദ്ധ നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. 2024 ജനുവരിയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും പാർട്ടി സമ്മർദ്ദത്തെ തുടർന്നാണ് മത്സരിച്ചതെന്നുമാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെ രാഷ്ട്രീയ സുഹൃത്തുക്കളെ അറിയിച്ചത്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതിനാൽ കുടുംബത്തിൽ നിന്ന് ആരെയും പിൻഗാമിയാക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. പിൻഗാമികൾ കൊല്ലപ്പെടുമെന്ന് അവർ ഭയന്നു. 1971 ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിലുണ്ടായിരുന്ന 30% സംവരണം പുനഃസ്ഥാപിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ആരംഭിച്ച വിദ്യാർത്ഥി സമരമാണ് കലാപമായി വളർന്നത്. ആയിരക്കണക്കിന് പ്രക്ഷോഭകർ അവാമി ലീഗ് ഓഫീസുകൾക്ക് തീവച്ചു. പ്രധാനമന്ത്രിയുടെ വസതിയായ ഗണഭവൻ കയ്യേറി. ഇതിനു മുൻപ് തന്നെ ഹസീന സഹോദരിക്കൊപ്പം വസതി വിട്ടു. 15 വർഷമായി ഭരണത്തിൽ തുടരുന്ന ഹസീനയുടെ രാജിക്ക് കാരണമായ വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചത് 1 മാസം മുൻപാണ്. സുപ്രീംകോടതി ഇടപെടലോടെ അവയവം വന്ന സമരം പെട്ടെന്ന് രൂപം മാറി ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുള്ള കലാപമായി മാറുകയായിരുന്നു. പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെയായിരുന്നു 2ാം ഘട്ട സമരം. ഷെയ്ഖ് ഹസീനയ്ക്ക് ഇനി രാഷ്ട്രീയം അടക്കമില്ലെന്നും സുരക്ഷയെ കരുതി കുടുംബത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർ രാജ്യം വിട്ടതെന്നും മകനും മുൻ ഉപദേശകനുമായ സാജിദ് വസീദ് ജോയ് ലണ്ടനിൽ പ്രതികരിച്ചു. ഇപ്പോൾ നടന്ന സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്നും ഷെയ്ഖ് ഹസീന ഇതുവരെ മോചിതയായിട്ടില്ലെങ്കിലും തങ്ങളുടെ അടുത്ത സുഹൃത്തിനെ ഇന്ത്യ ഒരിക്കലും കൈവിടില്ല എന്ന് ഉറപ്പാണ്. എവിടെയാണ് രാഷ്ട്രീയ അഭയം വേണ്ടത് എന്ന് ഷെയ്ഖ് ഹസീന തീരുമാനിക്കുന്നത് വരെ ഇന്ത്യ അവർക്ക് പരമാവധി സംരക്ഷണം തന്നെ നൽകും. നിലവിൽ ഷെയ്ഖ് ഹസീനയുടെ വിടവാങ്ങൾ സൈന്യവും തീവ്രവാദികളും ആഘോഷിക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ, മാലിദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് സമാനമായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലാണ് ബംഗ്ലാദേശും. താൽക്കാലിക സർക്കാരിനും സൈന്യത്തിനും രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ കഴിഞ്ഞില്ല എങ്കിൽ വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും ബംഗ്ലാദേശിനെ കാത്തിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram.